ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ് ആണ്. പാർട്ടികളിലൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ വളരെ നല്ലൊരു പുഡിംഗ് ആണിത്. നല്ല കളർഫുൾ ആയിട്ടുള്ള, വളരെ റിച്ച് ആയിട്ടുള്ള, അതായത് മിൽക്ക് പുഡിങ്ങും ചോക്ലേറ്റ് കേക്കും ചോക്ലേറ്റ് സോസും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണിത്. ഉണ്ടാക്കാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജെലാറ്റിനും എടുക്കാം, 10 ഗ്രാം തന്നെ എടുത്താൽ മതി. ഈ ചൈന ഗ്രാസ് അരക്കപ്പ് വെള്ളത്തിൽ നമുക്ക് കുതിർത്ത് വെക്കാം. അരക്കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ കുതിർത്തെടുത്താൽ മതിയാവും. ഈ ചൈന ഗ്രാസ് നമുക്കിവിടെ അടച്ചു വെക്കാം. 10-15 മിനിറ്റിന് ശേഷം നമുക്കിത് ഉരുക്കിയെടുക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് പാലെടുക്കാം. ഇത് 240 ml കപ്പാണ്. ഇതിൽ 2 കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത്. ഏകദേശം 1.5 ലിറ്റർ പാലുണ്ടാവും. ഈ പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ പാല് ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പാല് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഞാനിവിടെ 397 ഗ്രാം ഉള്ള ഒരു ടിൻ മിൽക്ക് മെയ്ഡിൻ്റെ പകുതിയാണ് ചേർക്കുന്നത്. ഏകദേശം 200 ഗ്രാം മിൽക്ക് മെയ്ഡ് ചേർക്കാം, അതായത് അര ടിൻ മിൽക്ക് മെയ്ഡ്. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ അല്പം കൂടി പഞ്ചസാര കൂടുതൽ ചേർത്താൽ മതിയാവും. പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ജെലാറ്റിൻ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. ഒന്നുകിൽ ഡബിൾ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ വെച്ചോ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് നമുക്ക് ഈ പാലിലേക്ക് ചേർക്കാം. ചൂടോടുകൂടി തന്നെ ചേർക്കണം. പാലിവിടെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് ചേർക്കാം. നിങ്ങൾക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സോസ് പാനിൽ ഒഴിച്ചിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നല്ല ചൂടുള്ള പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ചൈന ഗ്രാസും പാലും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് പുഡിംഗ് ട്രേയിലേക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചൊഴിക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമുക്കിതിവിടെ തണുക്കാൻ വെക്കാം. ഈ പുഡിംഗ് മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ക്ലിംഗ് ഫിലിം അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം, നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഈ പുഡിംഗ് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ കവർ മാറ്റാം. ഈ പുഡിംഗ് ഇവിടെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് കേക്ക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കേക്കിൻ്റെ സൈഡിൽ നിന്നും കട്ട് ചെയ്ത ചെറിയ കഷ്ണങ്ങളൊക്കെ ഞാനൊരു ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കേക്ക് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഈ കേക്ക് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മുകളിൽ നിരത്തി വെച്ചു കൊടുക്കാം. ഈ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് നോക്കിയിട്ട് ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം. കണ്ണൂർ കിച്ചൺ ഞാൻ ചോക്ലേറ്റ് കേക്ക് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി കിട്ടും. അതുകൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ ലിങ്ക് ഇടാം. കേക്ക് കട്ട് ചെയ്തത് ഒരേ നിരപ്പിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരേ ഷേപ്പിലുള്ള കേക്കാക്കിയിട്ട് നിരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കാം. ചെറുതും വലുതുമായിട്ടുള്ള കേക്ക് വെക്കരുത്, എല്ലാം ഒരേ നിരപ്പിലായിരിക്കണം, ഒരേ ഹൈറ്റിലുണ്ടാവണം. എല്ലാ കേക്കും നമുക്ക് ഇതുപോലെ ഒരേ നിരപ്പിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് കേക്കിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിലൊക്കെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച
സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്ത കഷ്ണങ്ങൾ വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്യാം. ഇത് നമുക്ക് വീണ്ടും കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റാം. ഒന്ന് നന്നായിട്ട് തണുക്കട്ടെ കേക്ക്. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 250 മില്ലി ലിറ്റർ വിപ്പിംഗ് ക്രീം ചേർക്കാം. നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം വേണം വിപ്പിംഗ് ക്രീം ബൗളിലേക്ക് ചേർക്കാൻ. കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ ഐസിംഗ് ഷുഗർ ചേർക്കാം. ഞാനിവിടെ മിക്സിയിൽ പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് പൗഡറും യൂസ് ചെയ്യാവുന്നതാണ്. ക്രീം നല്ല തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ക്രീമിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കാം. വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയ പുഡിംഗ് മിക്സ് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം ചോക്ലേറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കണം. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഈ ചോക്ലേറ്റ് സോസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുകളിൽ ഇട്ട് കൊടുക്കാം. കൂടുതൽ ഇഷ്ടമില്ലാത്തവർ അല്പം ഇട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചോക്ലേറ്റ് സോസിന് പകരം ഷുഗർ സിറപ്പ് ചേർത്താലും മതിയാവും. ചോക്ലേറ്റ് സോസ് ഇഷ്ടമുള്ളവർ അത് യൂസ് ചെയ്യാം. എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം. മുഴുവൻ വിപ്പിംഗ് ക്രീമും ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കേക്ക് ഇതിൻ്റെ മുകളിൽ പൊടിച്ചിട്ട് കൊടുക്കാം. കേക്കിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് പൊടിച്ചിട്ടോ, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേക്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കേക്കിൻ്റെ പൗഡർ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അവസാനം കുറച്ച് ചെറിയും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോഴേക്ക് ഇതൊന്ന് നന്നായിട്ട് സെറ്റായി വരും. 2 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ് ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റ് വരുമ്പോഴേക്ക് ഉണ്ടാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ പാർട്ടികളിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ, കാണാൻ വളരെ ഭംഗിയുള്ള പുഡിംഗ് ആണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. താഴെ മിൽക്ക് പുഡിങ്ങും അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് കേക്കും ഒക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.